അബുദാബിയിലേക്ക് കയറുന്ന ആൾക്കാർക്കൊക്കെ ഒരു വാച്ച് കൊടുക്കുന്നു എന്ന് കേട്ടല്ലോ. ഓക്കെ, അബുദാബിയിൽ പോകുന്ന ആളുകളെല്ലാം വളരെ ഹാപ്പിയാണ്, കാരണം ആദ്യമായിട്ടാണ് ഗവൺമെന്റ് വരുന്ന സമയത്ത് സന്തോഷത്തോടുകൂടി വരും. അതായത് സമയം നല്ലതാണോ അല്ലയോ എന്നാണ്. കാരണം ദുബായ് അല്ലെങ്കിൽ ഷാർജ എയർപോർട്ടുകളിൽ വന്ന് ഇറങ്ങുന്ന ആളുകൾ അവിടെ തന്നെ ഒരു കോവിഡ് ടെസ്റ്റ് എടുക്കും. ആ കോവിഡ് ടെസ്റ്റ് എടുത്തതിന് ശേഷം ഉടനെ തന്നെ അവർ നമ്മുടെ പാസ്പോർട്ട് വാങ്ങിയിട്ട് അതിന്റെ പുറത്ത് ഒരു PH എന്ന് എഴുതിയിട്ടുള്ള ഒരു സ്റ്റിക്കർ ഒട്ടിക്കും. ആ സ്റ്റിക്കറും കൊണ്ട് 24 hoursനുള്ളിൽ നേരെ വെച്ച് പിടിക്കുകയാണെങ്കിൽ അബുദാബിയിലേക്ക് പോകാം. അബുദാബി ആ ചെക്ക് പോസ്റ്റ് എത്തുന്നതിന് മുമ്പായിട്ട് ഒരു സ്ക്രീനിങ് സെന്റർ ഉണ്ട്. അവിടെ ഈ സ്റ്റിക്കർ കാണിച്ചു കൊടുക്കുന്നു, ഒരു ഫോം ഫില്ല് ചെയ്യുന്നു, അവിടെ നിന്ന് വീണ്ടും സാമ്പിൾ എടുക്കുന്നു. ഇതിനൊന്ന് റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട. എന്നിട്ട് നമുക്ക് സാധാരണഗതിയിൽ അങ്ങ് പോകാമായിരുന്നു. ഇപ്പൊ അവര് അവിടുന്ന് ഒരു വാച്ച് കെട്ടിത്തരും. സാധാരണഗതിയിൽ വാച്ച് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കയ്യിൽ തരില്ലേ, അവര് തന്നെ കെട്ടിത്തരും. എന്നിട്ട് പറയും ഊരാൻ കഴിയില്ല ഇനി, അഥവാ അതാണ് ഞാൻ പറയാൻ വേണ്ടിയിട്ടിരിക്കുന്നത്. അത്തരത്തില് ഊരാൻ ശ്രമിച്ച ഒരു വ്യക്തിക്ക് നമ്മൾ ഊരാൻ വേണ്ടിയിട്ട് അത് ശ്രമം നടത്തുമ്പോഴേക്ക് തന്നെ CID ഹെഡ്ക്വാർട്ടേഴ്സിൽ അലാം മുഴങ്ങും. ആ അലാം മുഴങ്ങിയിട്ട് മിനിറ്റുകൾക്കുള്ളിൽ വീട്ടിലേക്ക് പോലീസ് എത്തിയിട്ട് അദ്ദേഹത്തിന്റെ എമിറേറ്റ്സ് ഐഡി കാർഡ് വാങ്ങി അത് സ്കാൻ ചെയ്തു, ഡീറ്റെയിൽസ് എല്ലാം എഴുതിയെടുത്തു. അദ്ദേഹത്തിന് ഇപ്പൊ മെസ്സേജ് വന്നിരിക്കുകയാണ്, 50,000 ദിർഹം. അതായത് ഇന്ന് 20 വെച്ചിട്ട് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ 10,00,000 രൂപയാണ് ആ വാച്ച് അഴിക്കാൻ വേണ്ടി ശ്രമിച്ചാലോ, അതല്ലെങ്കിൽ ആ വാച്ചിൽ ഏതെങ്കിലും സന്തോഷത്തിന്, കാരണം വെച്ചാൽ ഇത് കുളിക്കുന്ന സമയത്ത് കേടുവരുമോ എന്ന് വിചാരിച്ചിട്ടാണ് പാവം അത് അഴിക്കാൻ വേണ്ടി നോക്കിയെന്ന് പറയുന്നു. വട്ടെവർ ഇറ്റ് ഈസ്, 50,000 ദിർഹമാണ് ഫൈൻ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ അബുദാബിയിലേക്ക് പോകുന്ന ആളുകൾക്ക് എല്ലാവർക്കും തന്നെ വാച്ച് കിട്ടുന്നില്ല. കിട്ടാത്ത ആളുകൾ ചെന്ന് സാർ എനിക്ക് വാച്ച് കിട്ടിയിട്ടില്ല, തരണം എന്നൊന്നും ചോദിക്കരുത്. അവിടെ വരുന്നു, എനിക്ക് തോന്നുന്നു നമുക്ക് വാച്ച് കിട്ടിയിട്ടുള്ള ഒരാൾ ഇപ്പൊ നമ്മളോടൊപ്പം വരുന്നുണ്ടാവും. മിസ്റ്റർ നിഹാല് അദ്ദേഹം കൂടെ ഉണ്ടെങ്കിൽ നിഹാലിനോട് തന്നെ ചോദിക്കുക ആർക്കൊക്കെയാണ് വാച്ച് കൊടുക്കുന്നത്. ശരി, അപ്പൊ നിഹാലിന് ഈ ഒരു വാച്ച് കിട്ടിയ ഒരു വ്യക്തിയാണ്. അതെ അതെ അതെ. ശരി, അപ്പൊ ഞാൻ എന്തായാലും നിഹാലിനെ ഒന്ന് ഡയൽ ചെയ്യാണ്. നിഹാൽ ഫോൺ എടുത്തതിന് ശേഷം നമുക്ക് ഈ വാച്ച് ആർക്കൊക്കെ കിട്ടും കിട്ടില്ല എന്നൊക്കെ ഉള്ളത് നമുക്ക് ചോദിക്കാം. യെസ്, നിഹാൽ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നു. ഗുഡ് ആഫ്റ്റർനൂൺ നിഹാൽ. നിഹാൽ മായയും ഫസ്ലു ആണ്. അപ്പോ നിഹാലിനൊരു വാച്ച് കിട്ടി, ആ ഒരു ഭാഗ്യവാനെ നമുക്ക് എന്താണ് ഓണെയർ വിളിക്കണം എന്നൊക്കെ ഫസ്ലു പറഞ്ഞു. നിഹാല് വാച്ച് കിട്ടിയിരിക്കുന്ന ഫോട്ടോ ഒക്കെ കണ്ടു, സുന്ദരനായിട്ടിരിക്കുന്നുണ്ട്. ഓക്കെ നിഹാൽ, അപ്പൊ ആദ്യം തന്നെ ഇപ്പൊ ഫസ്ലു പറഞ്ഞു എല്ലാവർക്കും ഒന്നും വാച്ച് കിട്ടത്തില്ല, നമുക്ക് നല്ല ഭാഗ്യം വേണമെന്ന്. അപ്പോ നിഹാലിന് എങ്ങനെയാണ് ആ വാച്ച് കിട്ടിയത് പറയൂ. ഞാന് നാട്ടിൽ നിന്ന് കൊച്ചിയിൽ നിന്ന് ഷാർജയിലോട്ടാണ് വന്നത്. അതായത് 31st രാവിലെ 7 മണിക്ക് ഞാൻ ഷാർജയിൽ ഇറങ്ങി. എന്റെ കോവിഡ് ടെസ്റ്റും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞാൻ 11:30 ആയപ്പോ ഷാർജ എയർപോർട്ടിന് പുറത്തിറങ്ങി. ഞാൻ ടാക്സി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് അബുദാബി പോകാൻ വേണ്ടിയിട്ട്. ഞാൻ നേരെ ഗണ്ടോത്ത് ടെസ്റ്റിംഗ് സെന്ററിലോട്ടാണ് പോയത്. ഇന്റർനാഷണൽ പാസഞ്ചേഴ്സിനുള്ള കൗണ്ടറിൽ പോയി ഫോം ഫിൽ ചെയ്തു. അപ്പോ ഫോം ഫില്ല് ചെയ്തതിന് ശേഷം ആണ് ഇവര് വാച്ച് തരുന്നത്. അപ്പോ വാച്ചിന് അവരൊന്ന് ഫിറ്റ് ചെയ്ത് തരും, നമുക്ക് റിമൂവ് ചെയ്യാൻ കഴിയില്ല. ഓ ഓക്കെ. അപ്പൊ എയർപോർട്ടിൽ നിന്ന് ഇത് കിട്ടിയോ? ഇല്ല, എയർപോർട്ടിൽ ഇറങ്ങി വാഹനത്തിൽ ഈ സ്ക്രീനിങ് സെന്ററിലെത്തി, ബോർഡറിലെത്തി, അവിടുന്ന് അവര് വാച്ച് അവര് തന്നെ കെട്ടിത്തന്നു അല്ലേ? അതെ. ഓക്കെ, പിന്നീട് എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ ഇൻസ്ട്രക്ഷൻസ് ആണ് നിങ്ങൾക്ക് അവര് പറഞ്ഞു തന്നിട്ടുള്ളത്? വാച്ച് അവർ തന്നിട്ടുള്ളത് നമ്മളെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ വാച്ച് അവർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓഫ് ചെയ്യാൻ പറ്റില്ല, അതിൽ ചാർജ് കഴിഞ്ഞാലേ ഇത് ഓഫ് ആവുള്ളൂ. ഓക്കെ. അപ്പോ ഈ വാച്ചിനുള്ളത് വയർലെസ് ചാർജറാണ്. അപ്പോ വയർലെസ് ചാർജർ നമ്മൾ സാധാ ഫോൺ ചാർജ് ചെയ്യുന്ന പോലെ ചാർജ് ചെയ്തതിനു ശേഷം പിന്നെ ഇതിലോട്ട് കണക്ട് ചെയ്യുക ചെയ്യാം. ഓക്കെ. എന്നിട്ട് ഇനി ഇത് എപ്പോഴാണ് അഴിച്ചു മാറ്റേണ്ടത്? അപ്പൊ നമുക്ക് അവിടെ നിന്ന് അവർ പറയുന്നുണ്ട് 12 ദിവസം കഴിഞ്ഞാൽ ഇവരെ ഒരു കോണ്ടാക്ട് നമ്പർ ഉണ്ട്, അവരെ വിളിക്കണം. അവരെ വിളിച്ചു കഴിഞ്ഞിട്ട് അവർ ചിലപ്പോ ടെസ്റ്റ് ചെയ്യും. ടെസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ 14th ദിവസം അവർ പറയുന്നതനുസരിച്ച് റിമൂവ് ചെയ്യും. ഓക്കെ. നിങ്ങളുടെ ലൊക്കേഷനും മറ്റൊക്കെ വാട്സാപ്പിൽ അവർക്ക് പിന്നീട് അയച്ചു കൊടുക്കുകയും വേണം അല്ലേ? അയച്ചു കൊടുക്കുകയും വേണം, കാരണം അവിടെ അവര് എഴുതി വെച്ചിട്ടുണ്ട് ഇതിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പറും ലൊക്കേഷൻ അയച്ചു കൊടുക്കാനുള്ള നമ്പറും എല്ലാം അവരും അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പെർഫെക്റ്റ്. അങ്ങനെ നിഹാൽ ഇപ്പൊ ക്വാറന്റീനിലാണ് കഴിയുന്നത് അല്ലേ? ഓക്കെ. ഏതായാലും 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷം മാത്രമേ പുറത്തിറങ്ങാവുള്ളൂ. 50,000 ദിർഹം ഫൈൻ ആണെന്നുള്ള കാര്യം ഞങ്ങളുടെ ഭാഗത്തു നിന്ന് കൂടി ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അതെ അതെ. അപ്പൊ സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി. താങ്ക് യു വെരി മച്ച് നിഹാൽ. ഓക്കെ.
ഓക്കെ, ഇതില് അബുദാബിയിലേക്ക് പോകുന്ന എല്ലാവർക്കും തന്നെ ഈ ഒരു വാച്ച് കൊടുക്കുന്നില്ല. അവർക്ക് എനിക്ക് തോന്നുന്നു വാച്ചിന്റെ അവൈലബിലിറ്റി കൂടി നോക്കിയോണ്ടായിരിക്കും. അതുകൊണ്ട് ഒരു ഒട്ടുമിക്ക ആളുകൾക്കും ഇന്നലെ ഇന്നും എല്ലാം വാച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് നാട്ടിൽ നിന്നും വരുന്ന ആൾക്കാർക്കാണോ? ഇന്റർനാഷണൽ പാസഞ്ചേഴ്സ് ദുബായ് ഓർ ഷാർജ എയർപോർട്ടിൽ വന്നിറങ്ങി അബുദാബിയിലേക്ക് 24 hours ഉള്ളിൽ പോകുന്ന പാസഞ്ചേഴ്സിനാണ് ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആ വാച്ച് എല്ലാവർക്കും കൊടുക്കുന്നില്ല. കിട്ടാത്തതിന്റെ പേരിൽ വിഷമിക്കരുത്, അഥവാ കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് വിഷമിക്കുന്നത് നല്ലതാണ്. നിങ്ങൾ ആ വാച്ച് മാറ്റാനോ അതല്ലെങ്കിൽ ഈ പറഞ്ഞ നിങ്ങളുടെ ലൊക്കേഷനിൽ നിന്ന് പുറത്തിറങ്ങാനോ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിഭീകരമായിട്ടുള്ള സപ്പോസ് ഈ ഒരു വാച്ചിന്റെ ചാർജ് ഈ 12 ദിവസവും നിൽക്കും അവർ? ഇല്ല, അതൊരു പവർ ബാങ്ക് പോലുള്ള ചെറിയൊരു സിസ്റ്റം ആണ്. അപ്പൊ അത് നമ്മൾ ആദ്യം ചാർജ് ചെയ്ത് വെച്ചതിന് ശേഷം ആ ഒരു ചാർജർ ഇതിന്റെ മുകളിൽ ഘടിപ്പിക്കാൻ പറ്റും. വയർലെസ്? അതെ അതെ, അങ്ങനെ അത് കയ്യിൽ വെക്കാം. അഥവാ ഇനി എന്തെങ്കിലും തരത്തിൽ സംശയം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ടോൾ ഫ്രീ നമ്പരും കൊടുത്തിട്ടുണ്ട്, അതോടൊപ്പം തന്നെ വാട്സ്ആപ്പ് നമ്പരും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ 2 ആഴ്ച കഴിഞ്ഞിട്ട് അബുദാബിയിൽ അവർ പറയുന്ന സ്ഥലത്ത് ചെന്ന് ഒരു കോവിഡ് ടെസ്റ്റ് കൂടി നടത്തും. ആ ടെസ്റ്റ് നടത്തിയിട്ട് അവർ റിമൂവ് ചെയ്യും. നമ്മൾ ഒരിക്കലും തന്നെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കരുതെന്നാണ് പറയാനുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഇപ്പോ പ്രിയപ്പെട്ടവരൊക്കെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ അവരോടും കൂടി ഇത് പറഞ്ഞു കൊടുക്കണം. നമ്മൾ അറിയാതെ പോലും ഈ വാച്ച് ഒന്നും റിമൂവ് ചെയ്യരുത്, ബിക്കോസ് ഇറ്റ് ഇസ് 50,000 dirhams ഫൈൻ. ബിക്കോസ് നിങ്ങൾ ലീഗലി അത് എന്താ പറയുക, അത് ചെയ്യരുത് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇല്ലീഗലായിട്ട് അത് റിമൂവ് ചെയ്യുന്ന പോലെയാണ് ഇവിടുത്തെ അതോറിറ്റീസ് അത് കാണുന്നത്. ഈ ദുബായിലോ ഷാർജയിലൊക്കെ താമസിക്കുന്ന ആളുകൾ നമ്മൾ അബുദാബിയിലേക്ക് പോവാണെന്നുണ്ടെങ്കിൽ PCR ടെസ്റ്റ് മാത്രമേ ഉള്ളൂ, ഇത്തരത്തിലുള്ള വാച്ച് ഒന്നും തരുന്നില്ല. നേരത്തെ പറഞ്ഞ പോലെ പുറത്തുനിന്ന് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് UAE ലാൻഡ് ചെയ്തിട്ട് അബുദാബിയിൽ ക്വാറന്റൈനിൽ കഴിയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലാണ് ഭൂരിപക്ഷം പേർക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ വാച്ച് കൊടുത്തിട്ടുള്ളത്.